പാടുമ്പോഴാണ് സൗമ്യയുടെ ശരിക്കുള്ള ആ പാട്ടിന്റെ ആ ഗാംഭീര്യം മനസ്സിലാവുക. എന്നുവെച്ചാൽ ഈ കരോക്കി എല്ലാം ആകുമ്പം നമ്മൾക്ക് എന്ന് വെച്ചാൽ ടെമ്പോ എല്ലാം ഡിഫറെൻ്റ് ടെമ്പോ എല്ലായിരിക്കും. ഒറിജിനൽ സോങ്ങിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിരിക്കും ചില പാട്ടിന്റെ ടെമ്പോവും, പിന്നെ അതേമാതിരി ആവശ്യമില്ലാത്തതായ എക്കോ ഇതെല്ലാം വരുമ്പം നമുക്കറിയില്ല. പക്ഷെ ഇതിലെല്ലാം പാടുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിന്റെ ക്ലാരിറ്റി മനസ്സിലാവുന്നുണ്ട്. ഇത് ശരിക്കും ഒറിജിനൽ വോയിസ് അവിടേക്ക് വരുന്നത് അപ്പം വളരെ നല്ലതായിട്ട്. പിന്നെ സൗമ്യ എന്ന് പറഞ്ഞാൽ ഒരുപാട് പുരസ്കാരങ്ങളെല്ലാം കിട്ടിയിട്ടുള്ള ഒരാളാണ്, അതൊന്ന് പറയാമോ ഏതൊക്കെ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന്? ഞാൻ 12th വരെ മസ്കറ്റിലായിരുന്നു പഠിച്ചത്. അപ്പൊ അവിടെ ഇങ്ങനെ സ്കൂൾ കണ്ടക്ട് ചെയ്യണ കുറെ കോമ്പറ്റീഷൻസ് ഉണ്ടാവും. പിന്നെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പൊ അവരിങ്ങനെ മസ്കറ്റിൽ തന്നെ അവരിങ്ങനെ കണ്ടക്ട് ചെയ്യും ഓരോ വർഷവും. മലയാളം വിങ്, കേരള വിങ്, അങ്ങനെ വിങ്സ് തമ്മിൽ അവരിങ്ങനെ കോമ്പറ്റീഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യും. അപ്പോൾ മസ്കറ്റിലുള്ളവർ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ 2-3 കുട്ടികളുടെ ഇത് കണ്ടിരുന്നു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കണ്ടക്ട് ചെയ്ത പ്രോഗ്രാംസിലും അവരൊക്കെ വിൻ ചെയ്ത് പ്രൈസസ് ഒക്കെ ഉള്ള ഫോട്ടോസൊക്കെ അവർ ഷെയർ ചെയ്തിരുന്നു ഫേസ്ബുക്കിൽ. അപ്പം അങ്ങനത്തെ കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് സോളോനും. ഗ്രൂപ്പിൽ ഞാൻ അധികം പങ്കെടുത്തിട്ടില്ല, സോളോനാണ് കൂടുതൽ പങ്കെടുത്തത്. കർണാട്ടിക്കലും സെമി ക്ലാസിക്കലും ലൈറ്റ് മ്യൂസിക്കും ഒക്കെ. പിന്നെ എടുത്തു പറയേണ്ടത് എൻ്റെ മാഷിൻ്റെ പേരാണ്. മാഷ് ശ്രീ തലവടി കൃഷ്ണൻകുട്ടി. മാഷ് ഇപ്പോൾ നാട്ടിലാണ്. 12th വരെ മസ്കറ്റിൽ തന്നെയായിരുന്നു. അപ്പോൾ എന്നെ മാഷാണ് പഠിപ്പിച്ചത്. അതിനു മുന്നേ എൻ്റെ ഫസ്റ്റ് ഗുരു എന്ന് പറയുന്നത് എൻ്റെ അച്ഛമ്മയാണ്, അച്ഛൻ്റെ അമ്മ ലീലാവതി ടീച്ചർ. അപ്പോൾ അച്ഛമ്മ ഇപ്പോഴും മ്യൂസിക് ടീച്ചറാണ്, ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ, എല്ലാ വീക്കെൻഡ്സും പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ വല്യമ്മയും പഠിപ്പിക്കുന്നുണ്ട്, അച്ഛൻ്റെ പെങ്ങൾ. രണ്ടുപേരും ടീച്ചേഴ്സാണ്, മ്യൂസിക് ടീച്ചേഴ്സാണ്. അപ്പോൾ അവർ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട് നാട്ടിൽ. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ സ്റ്റേജ് ഷോസ് ഒന്നും അങ്ങനെ പങ്കെടുത്തിട്ടില്ല. ചെറുപ്പം മുതലേ അങ്ങനെ പങ്കെടുത്തിട്ടൊന്നുമില്ല. കൂടുതൽ ഈ ക്ലാസിക്കൽ റിലേറ്റഡ് കച്ചേരീസും അങ്ങനത്തെ ഒക്കെയാണ് ചെയ്തത്. നാട്ടിലാണെങ്കിലും അമ്പലത്തിൽ കുറച്ച് കച്ചേരികളൊക്കെ ചെയ്തിട്ടുണ്ട്, ഗുരുവായൂർ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ നാട്ടിൽ തന്നെ പുത്തനക്കാവിൽ ഒക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ ഫിലിം ബേസ്ഡ് ആയിട്ടുള്ള ഗാനമേളയ്ക്കൊന്നും ഞാൻ പോയിട്ടില്ല. സ്മ്യൂളിൽ ജോയിൻ ചെയ്ത ശേഷമാണ് ആക്ച്വലി
ഫിലിം സോങ്സിനെ പാടുന്നത്. സ്മ്യൂളിൽ ജോയിൻ ചെയ്ത ആ സമയത്തൊക്കെ കുറേ തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട്, കുറേ ക്ലാസിക്കൽ ടച്ചായിട്ടുള്ള ടച്ച് വരുന്നുണ്ട് എന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ സ്മ്യൂളാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് ശരിക്കും. ഇങ്ങനെ കുറേയൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ സ്മ്യൂളാണ് അതിൻ്റെ കാരണം. അപ്പോൾ പിന്നെ ചെമ്പെ മ്യൂസിക് പാലക്കാട് വെച്ച് കോമ്പറ്റീഷൻസ് നടത്തിയിരുന്നു. അപ്പോൾ അതിലെനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ജോൺസൺ വാഷാണ് എനിക്ക് പ്രൈസ് തന്നത്. അത് വലിയൊരു അംഗീകാരമാണ്. പിന്നെ ഇവിടെ വന്നിട്ട് ദുബായിൽ വന്നിട്ട് ഇവിടെ ഗോൾഡ് എഫ് എം കണ്ടക്ട് ചെയ്ത ഒരു സിംഗ് ആൻഡ് വിൻ ഒരു കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടി. സെക്കൻഡ് കിട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പാട്ട് പാടിയ രണ്ട് പാട്ടും ടൈമിംഗ് തെറ്റിച്ചു. എന്താണെന്ന് വെച്ചാൽ മോണിറ്റർ കേൾക്കാത്തത് കാരണം ആ പാട്ടുകൾ എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, മോണിറ്ററിൽ പാട്ടിന്റെ കറോക്കെ മ്യൂസിക് കേൾക്കണ്ട. അപ്പൊ അത് കാരണം കറക്റ്റ് ആയിട്ട് അത് കേൾക്കാത്ത കാരണം ടൈമിംഗ് തെറ്റിച്ചു. എന്നിട്ട് ടൈമിംഗ് തെറ്റിച്ചിട്ടും സമ്മാനം കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത്. എന്താ വെച്ചാൽ വലിയ നല്ല സിംഗേഴ്സ് പാടിയിട്ടുള്ള ഒരു സ്റ്റേജ് ആയിരുന്നു. അതില് മെലഡി ഒന്ന് പാടണം, പിന്നെ ഫാസ്റ്റ് നമ്പറും പാടണം. ഫാസ്റ്റ് നമ്പർ എനിക്ക് നല്ല പിടുത്തില്ല. അപ്പൊ മെലഡി പാടിയ ശേഷം ഉടനെ ഫാസ്റ്റ് പാടുമ്പോൾ അതിലൊരു കൺഫ്യൂഷൻ വന്നു, പിന്നെ ടൈമിങ്ങിന്റെ പ്രശ്നമൊക്കെ വന്നു. ആ പ്രോഗ്രാം ഞാൻ കണ്ടുണ്ടായിരുന്നു, പക്ഷെ ഫാസ്റ്റ് നമ്പർ വളരെ നന്നായി പാടി. ഞാൻ അന്ന് സർപ്രൈസ് ആയിപ്പോയി. എന്താ വെച്ചാൽ ഇത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഹിന്ദി സോങ്സ് എല്ലാം ഈ സൗമ്യ പാടും. എന്താ വെച്ചാൽ വെറും ക്ലാസിക്കൽ മാത്രം പാട്ടെന്ന് കണ്ടിട്ടുള്ള സൗമ്യ ഇത്രയും നല്ല ഫാസ്റ്റ് സോങ് എല്ലാം ഇങ്ങനെ പാടുമെന്നുള്ള എന്താ ഏത് പാട്ടായിരുന്നത്? ഒരു രണ്ടുപേരി പാടാൻ പറ്റുമോ? വെറുതെ അല്ല, ഒരു രണ്ടുപേരി ഏതാ ആ ഒരു പാട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് പാടിയാൽ അറിയോ ആ വരികൾ അറിയണ്ടേ? അത് വേണ്ട. ഓക്കെ, അപ്പൊ ഇപ്പൊ ഫാസ്റ്റ് സോങ് പാടുന്ന വെച്ചാൽ അതിന് കരോ ഇത് എന്തെങ്കിലുമൊക്കെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉണ്ടെന്ന് വെച്ചാലാണ് കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പൊ സൗമ്യ സൗമ്യയുടേതായ ആ ശൈലിയിലുള്ള ഒരു സെമി ക്ലാസിക്കൽ ക്ലാസിക്കൽ അങ്ങനത്തെ ഒക്കെ പാട്ടുകളും പിന്നെ നിങ്ങളൊക്കെ ആവശ്യപ്പെടുന്ന പാട്ട് ഇപ്പൊ കൊറേ മെസ്സേജസ് ഇതിനുള്ള ഹൈ എല്ലാവർക്കും, ഹൈ മിസ്സായി കൊറേ. മഞ്ജരി ഹൈ, മഞ്ജരി വിശാഖ്, ഹൈ ഹലോ. കൊറേ ആൾക്കാരുടെ മെസ്സേജുകൾ കാണാൻ. താങ്ക് യു, താങ്ക് യു. തോമസ്, പൂജാചന്ദ്രൻ, വിനാശ് ഗംഭീർ, നിഖി ബാബു, പിന്നെ ഇവിടെ താങ്ക്സ് പറയാൻ പറഞ്ഞിട്ടുണ്ട് അവിനാശ്. പിന്നെ ഇങ്ങനെ മെസ്സേജുകൾ നിറയെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിഷ്ണു, ദീപേഷ് കുമാർ, സുജിത്ത്, സദാനന്ദൻ, ജിനി, പീറ്റർ, ഒരുപാട് മെസ്സേജ്. ഒരു പിടിയും കിട്ടുന്നില്ല. ഇനി എവിടേക്കാണ് ഇപ്പൊ വിഷ്ണു ആരോ വിരൽ മീറ്റി മനസ്സിൻ മൺവീ രണ്ട് ലൈൻ പാടാമോ ചേച്ചി എന്ന് ആലോചിച്ചിട്ട് നമ്മുടെ വിഷ്ണു ദാസ് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് പാടാൻ പറ്റുമോ? ഹായ് പല്ലവി, ഹായ്, ഹായ് സുനിലേട്ട. ആരോ വിരൽ മീട്ടി മനസ്സിൻ മൺവീണയിൽ ഏതോ മിഴിനീരിൻ ശ്രുതി മീട്ടുന്നു മോഹം. ഹാപ്പി ഓണം. കുറേ ആൾക്കാരുണ്ട്. റബു, രബീഷ, താങ്ക് യു, താങ്ക് യു. അജിത്, അജിത്, അജിത് ജിത്തു, സമീർ അലുവ, ഹൈ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. കോടി മുരുകൻ, തമിഴിലാണ് എഴുതിയിരിക്കുന്നത്. നന്ദി, നന്ദി പൊതുന്നാണ് എഴുതിയിരിക്കുന്നത് തോന്നുന്നു. തമിഴ് വായിക്കാൻ അറിയാം? അറിയാമോ തമിഴ് വായിക്കാൻ? അറിയാം, കുറച്ചൊക്കെ അറിയുള്ളൂ. അറിയാലോ. താങ്ക് യു വൈഷ. കണ്ണൻ നല്ല സ്വാമി ഹാപ്പി ഓണം പറഞ്ഞിട്ടുണ്ട്. വൈശാഖ് പറഞ്ഞിട്ടുണ്ട് ആറ് വിരൽമുട്ടി നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. റോബിൻ ജോർജ് ഹാപ്പി ഓണം പൊളിച്ചു എന്ന് പറഞ്ഞു. താങ്ക് യു, താങ്ക് യു. എല്ലാരും നാട്ടില് കഴിച്ചിട്ടാണോ അതോ കഴിക്കാണ്ടാണോ ഇരിക്കുന്നത് എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല.
എന്നുവെച്ചാൽ എല്ലാ ഈ വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇതെല്ലാം ലൈവിൽ നിങ്ങൾ വന്ന് ലൈക്സും കമന്റ്സും എല്ലാം ചെയ്യണതിനും ഒരുപാട് നന്ദിയുണ്ട്. എന്നാൽ ഞാൻ സൗമ്യക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ കയറിയിട്ട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എനിക്കറിയാം സൗമ്യയുടെ കയ്യിൽ നിന്നാണ് നിങ്ങൾക്ക് ഹായും ഹലോ എല്ലാം വേണ്ടത്. ബട്ട് എങ്കിലും ഒരു സപ്പോർട്ട് എന്നുള്ള നിലയ്ക്ക് ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ അടുത്തിരുന്നിട്ട് ഞാൻ ഇതൊക്കെ ഇങ്ങനെ ലൈവ് കമന്ററി മാതിരി പറയണത്. അരോചകമുണ്ടെങ്കിൽ ക്ഷമിക്കണം, ബട്ട് പറയണല്ലോ എല്ലാരും അല്ലേ. അതെ അതെ അതെ, കൊറേ റിക്വസ്റ്റ് വരുന്നുണ്ട്. സുനിൽ കുമാർ മന്ദാർ ചെപ്പുണ്ട വിടാൻ പറഞ്ഞിട്ട്, മന്ദാർ ചെപ്പുണ്ട അറിയോ? പിന്നെ തൗസി ഖാൻ, സുനിൽ അൽ കരുൺ, കാർത്തിക പി സി പാടിക്കോൾ മന്ദാർ ചെപ്പുണ്ടോ എന്നുള്ളത്. ഓക്കെ, മന്ദാര ചെപ്പുണ്ടോ മാണിക്ക കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. മന്ദാര ചെപ്പുണ്ടോ മാണിക്ക കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, ഹോ. അനുരാജേട്ടൻ അറിവിൻ നിലാവേ പാടാൻ പറഞ്ഞിട്ടുണ്ട്. അറിവിൻ നിലാവ്, ഓക്കെ. അനുരാജിന് വേണ്ടിട്ടൊന്ന് അറിവിൻ നിലാവേ പാടും, നല്ല സോങ് അല്ലേ. ഈശായ നമഃ, ഉമേശായ നമഃ, ഗൗരീശായ നമഃ, പരമേശായ നമഃ, ഭുവനേശായ നമോ. Thank you, Vaishak. Keep up your good work. Expecting thanks, to thanks hear a your lot. Voice in playback singing in near future. Wishing thank you so much, year, Vaishak. Little champ, everyone a very happy and prosperous new year. Onam, okay. Thank you, thank you so much. അതൊക്കെ ഉണ്ടാവും എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. ഉടൻ തന്നെ സൗമ്യനെ നമ്മൾക്ക് ഇതിലും വലിയ ഉയരങ്ങളിൽ നമുക്ക് കാണാൻ പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നീട് നോട്ട് പേര് വേറെ സോങ് പാടുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്, ജോയൽ ജോജി, ഗുഡ്വിൻ, നിഷാദം, ഒന്ന് നോക്കിയിട്ട് ഹായ് ഹലോ പറഞ്ഞോളൂ. താങ്ക് യു ഏട്ടാ, അനുരാജ് ഏട്ടാ, താങ്ക് യു. ശിവജിത്ത്, ശ്രീജിത്ത്, വൈശാഖ്, ജാസ്മിൻ, ഇനി എന്തെങ്കിലും സോങ് പാടാനുണ്ടോ അതോ ഇങ്ങനെ വേറെ എന്തെങ്കിലും ഉണ്ടോ? മൗനം സ്വരമായി എൻ പൊൻവീണയിൽ ഒന്ന് പാടാൻ പറ്റുമോ? ജന്മം സഫലം എൻ ശ്രീരേഖയിൽ, സ്വപ്നം മലരാൽ ഈ കൈകുമ്പിളിൽ, ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമാ, ഉലലികയോതി ദൂരെ ആ മൗനം സ്വരമായി ഇൻ പൊൻവീണയിൽ, സ്വപ്നം മലരായി ഈ കൈക്കും. കുമ്പിടി അജിത്ത് സൂപ്പർ എന്ന് പറഞ്ഞു, മണി താങ്ക് യു.
മായാമഞ്ചിൽ പാടാനാണ് പറഞ്ഞിരിക്കുന്നത്. സനൂപ് പിന്നെ മഞ്ജേശ്വർ യാദവ് ഇവരെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇവർക്കെല്ലാം അതായത് മോഹൻ കൊണ്ടുഞ്ഞാൻ എന്നുള്ള പാട്ട് നിത്സംഗീതം പറഞ്ഞിട്ടുണ്ട് ഒന്ന് പാടാൻ വേണ്ടിയിട്ട്. മോഹം കൊണ്ടു ഞാൻ ദൂരേദോയിണം പൂത്തനാൾ മധു തേടിപ്പോയി നീളേ താഴേ കതിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേ പ്രസാദേട്ടൻ ഹായ് പറഞ്ഞിരുന്നു. ഹായ്, ഹാപ്പി ഓണം ഏട്ടാ. വിഷ്ണു പ്രസാദ് മക്കായി ആയിരിക്കും. അതെ, പിന്നെ പ്രജീഷിന് ഹാപ്പി ഓണം, പിന്നെ സംഗീത് സാഗറിന് ഹാപ്പി ഓണം, പിന്നെ നമ്മളുടെ കണ്ണന് ഹാപ്പി ഓണം, ജീന അഭിനന്ദ് അജിത്, ഹായ് അഭിനന്ദ്, നമ്മളുടെ സ്നേഹ തരംഗിന്റെ എല്ലാം ടീം ഹാപ്പി ഓണം, ഹാപ്പി ഓണം സുഖല്ലേ. ശ്രീരാജ് മലേഷ് മലേഷം അബ്ദുൽ റഷീദ് അഭിനന്ദ് ആകാശ് ഹായ് ജോയൽ ജോജി ഹായ് വിഷ്ണു പ്രസാദ് ഹലോ ഹായ് ഹായ് ഹലോ ബ്ലെസ്സി ലളിത് അഗുതാർ ഹാപ്പി ഓണം താങ്ക് യു നിത്സ് നിതിൻ പിന്നെ നിത്സ് മറ്റേ ഐ എം എ ഫോളോവർ ഇൻ സ്മോൾ വേൾഡ് പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ചില ഒരു ചില ആളുകൾ പറയാറുണ്ട് എന്താ വെച്ചാൽ സൗമ്യ കമന്റ് ചെയ്യാറില്ല അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാല് ഒരുപാട് എനിക്ക് ആകെ ഒരു 500 ഫോളോവേഴ്സ് ഉണ്ടായ ആ സമയത്ത് തന്നെ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു എല്ലാ പാട്ടിനും കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് അത് കഴിഞ്ഞ പിന്നെ ഫോളോവേഴ്സിന്റെ എണ്ണം കുറച്ച് കുറച്ച് കൂടുമ്പോൾ എനിക്ക് തന്നെ അതിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഇതേ സിറ്റുവേഷൻ തന്നെ ഇത് ഈ സിറ്റുവേഷനല്ല, അപ്പൊ ഒരു 66 67 എത്രയായി ഇപ്പൊ ഫോളോവേഴ്സിന്റെ എണ്ണം 67,000 ആ നോക്കുന്നുണ്ടാവില്ല, നോക്കി നോക്കി വെള്ളം കുടിച്ചിട്ടുണ്ടാവും. അപ്പം അത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരു ആൾക്ക് ഒരുപാട് മറ്റേ മെസ്സേജസ് ഇൻബോക്സിലും അവിടെ ഇവിടെ എല്ലാം വരുന്നുണ്ടാവും. ഇതല്ലാണ്ട് ഒരു സോങ് പാടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ പാടുന്നുണ്ടാവും. അപ്പം ഈ എല്ലാ പാട്ടുകളും ഓപ്പൺ ചെയ്തിട്ട് ഒരു ലൈക്ക് കൊടുക്കാൻ കൂടിയിട്ട് പറ്റാത്ത അവസ്ഥയായിരിക്കും. അല്ലാതെ ഇത് അഹങ്കാരം കൊണ്ടോ അല്ലെങ്കിൽ വലിയൊരു സിംഗറാണ് അങ്ങനെയുള്ളതായ ധാരണ കൊണ്ടൊന്നല്ല. ശരിക്കും സൗമ്യ എന്ന് പറഞ്ഞു വെച്ചാൽ പേര് പോലെ തന്നെ ശരിക്കും സൗമ്യയാണ് ആര് ഈ സൗമ്യ. അല്ല ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെ ഉണ്ട് എന്നുള്ളത്, നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ തന്നെ പറയും. ഓക്കെ, അവിടെ ഹസ്ബൻഡ് പറയണതെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അത് ഞാൻ വിശ്വസിക്കില്ല. എന്തായാലും അതല്ലെങ്കിലും എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെ പറയുള്ളൂ. എന്താ ഇവിടെ എന്തോ പ്രീണ അനുരാജ് എന്തോ പറഞ്ഞിട്ടുണ്ട്, എന്താ എഴുതിക്കുന്നത് ആ ഇവിടെ എന്താന്ന് വെച്ചാല് നമ്മൾക്ക് വേറെ ഒന്ന് രണ്ട് സംഗതികളുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഇനിയിപ്പം നവംബറിൽ UAE വെച്ചിട്ട് ഞങ്ങൾ ഈ സ്മ്യൂൾ തരംഗിൻ്റെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് നവംബറിൽ UAE വെച്ചിട്ട്. അതേമാതിരി ഡിസംബറിൽ ഒരു മെഗാ ഇവൻ്റ് ഉണ്ടാവും ഇന്ത്യയിൽ വെച്ചിട്ട്, ഒരു 10,000-2,500 ആൾക്കാരെയൊക്കെ വെച്ചിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാന്. ലാസ്റ്റ് July 23 ഞങ്ങളൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇവിടെ വെച്ചിട്ട് കൊച്ചിയിൽ വെച്ചിട്ട്. അതിൽ ഒരുപാട് ഒരു 300-400 പേര് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഫിലിം സ്റ്റാർസ് ഉണ്ടായിരുന്നു, മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, പ്ലേ ബാക്ക് സിംഗേഴ്സ് ഉണ്ടായിരുന്നു. നല്ല പ്രോഗ്രാമായിരുന്നു, വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് എല്ലാം ഇനി യൂട്യൂബിലെല്ലാം വരും, ഫേസ്ബുക്കിലും യൂട്യൂബിലായിട്ട് സ്മ്യൂൾ തരംഗ് എന്ന് പറയുന്ന ആ പേജിൽ വരും, അവരുടെ അക്കൗണ്ടിലാണ് വരിക. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ കാണുക. എന്താ വെച്ചാൽ ഇതെല്ലാം അപ്ലോഡ് ചെയ്യാനുള്ളതായ ടൈം കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കാരണമാണ് അത് കുറച്ച് ലേറ്റായിട്ട് ചെയ്യുന്നത്, പക്ഷേ എല്ലാം അപ്ലോഡ് ചെയ്യും. അതേമാതിരി ഇനി നമ്മളുടെ പ്രോഗ്രാമുകൾക്ക് നമുക്ക് ഈ സൗമ്യനെയും എല്ലാം വിളിക്കാം. എന്താണെന്ന് വെച്ചാൽ സൗമ്യക്ക് കഴിഞ്ഞ പ്രാവശ്യം വരാൻ പറ്റിയില്ല. എന്താ കാരണം വെച്ചാൽ അവരതിൻ്റെ ഒരാഴ്ച മുമ്പായിരുന്നു അവർ നാട്ടിൽ നിന്ന് തിരിച്ച് ദുബായിലേക്ക് വന്നത്. അപ്പം ലീവിൻ്റെ പ്രോബ്ലം എല്ലാം ഉള്ളത് കാരണമാണ് സൗമ്യ വരാഞ്ഞത്. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു സൗമ്യ ഇവിടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് വരാൻ പറ്റാതിരുന്നത്. പിന്നെ ഇവിടെ നമ്മളുടെ UAE ഒരുപാട് നല്ല സിംഗേഴ്സ് ഉണ്ട്, എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് അവരെല്ലാവരെയും നമുക്ക് കാണാം. ഓക്കെ, സൗമ്യയോട് നീ സംസാരിച്ചോളൂ, ഹായ് പറഞ്ഞോളൂ. ആതിര ഞാൻ പാടാം. ആതിര എന്റെ നാത്തൂനാണ്. ആതിര നാത്തൂനാണല്ലേ. ഓക്കെ, ഏട്ടന്റെ ഭാര്യ. ഓക്കെ, ആ ചേട്ടന്റെ വൈഫാണ് ആതിര. അപ്പം ആതിര ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതാണ് ഇനി സൗമ്യ പാടാൻ പോണത്. ഓക്കെ, ഇത് എന്റെ മാഷിനെ
കമ്പോസ് ചെയ്തൊരു സോങ്ങാണ്. ഒരു ഗുരുവായൂരപ്പനെ പറ്റിയിട്ടുള്ളൊരു സോങ്ങാണ്. വിഷ്ണു പഞ്ചമി നാളിൽ ഞാനൊരു കൃഷ്ണപ്രിയദളം ചൂടി, വിഷ്ണു പഞ്ചമി നാളിൽ ഞാനൊരു കൃഷ്ണപ്രിയദളം ചൂടി, ഗുരുവായൂരിൽ വാഴുമിന്നുണ്ണി കണ്ണനെ കാണാൻ വന്നു ഞാനിൻ, കണ്ണനെ കാണാൻ വന്നു. വിഷ്ണു പഞ്ചമി നാളിൽ ഞാനൊരു കൃഷ്ണപ്രിയദളം ചൂടി, വാഗച്ചാർത്ത് കഴിഞ്ഞൊരു നേരം ശ്രീകോവിലിൻ മുന്നിൽ നിന്നു ഞാൻ, വാഗച്ചാർത്ത് കഴിഞ്ഞൊരു നേരം ശ്രീകോവിലിൻ മുന്നിൽ നിന്നു ഞാൻ, ഇരുമിഴി തോരാതെ ഒരു മൊഴിയോതാതെ ഇരു കൈയും കൂപ്പി ഞാൻ നിന്നു, നിൻ അനുഗ്രഹ കൾക്കായി വന്നു. വിഷ്ണു പഞ്ചമി നാളിൽ ഞാനൊരു കൃഷ്ണപ്രിയദളം ചൂടി. നന്നായി പാടി. ഹായ് പറയൂ. എന്നുവെച്ചാൽ ഒരുപാട് ആൾക്കാര് കമന്റ്സും ഇതും ചെയ്യുന്നുണ്ട്, അതെല്ലാം ഈ പാട്ട് പാടുന്നുണ്ട്, അതുകൊണ്ട് ക്ഷമിക്കണം. സോറി സോറി, എല്ലാവർക്കും സോറി. താങ്ക് യു ഷിജിൻ. ഇവിടെ നിതിൻ നിതിൻ പറഞ്ഞിട്ടുണ്ട്, നിതിൻ ഹാപ്പി ഓണം ടു യു ആൻഡ് യുവർ ഫാമിലി. താങ്ക് യു നിതിൻ, ഹാവ് എ ഗ്രേറ്റ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗോപിക എസ് വി, പിന്നെ ആനന്ദ്ലാൽ, ആദിത്യൻ, അപ്പു, രാജു, ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ആരൊക്കെ താങ്ക്സ് ചെയ്തു, അത് തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. എന്തൊക്കെ മെസ്സേജുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം താങ്ക്സ് സുഖു, ശിവ, അമ്മൽ, എല്ലാ മലയാളികൾക്കും ഐശ്വര്യത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ അമൽ സുരേഷ് പറഞ്ഞിട്ടുണ്ട്. അമൽ സുരേഷിനും കുടുംബത്തിനും ഞങ്ങളുടെ എല്ലാം ഓണാശംസകൾ. വിനോദ്, ഗോപികയെ നിൻ വിരൽ, ആരാണ് വിനോദ് എന്ന് പറഞ്ഞാൽ, വിനോദ് എന്ന് പറയുന്ന ആള് ഗോപികയെ നിൻ വിരൽ എന്നുള്ള പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് പാടുന്നുണ്ട്, കുറച്ചേ അറിയുള്ളൂ, അറിയണത് പാട്. ഗോപികേ നിൻ വിരൽ തുമ്പുരുന്നി വിതുമ്പി, വീണയോ ഹൃദയമോ തേനഞ്ചി തേങ്ങി. ഗോപികേ അതുകൊണ്ട് ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ നേരം പറയണില്ല, കൂടുതൽ വെറുപ്പിക്കില്ല. എന്താ കാരണം വെച്ചാലും എനിക്ക് തോന്നുന്നു സൗമ്യയുടെ ഹസ്ബൻഡിൽ തന്നെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ട് എനിക്ക്. എന്താ വെച്ചാലും ആളെ ആ അടുക്കളയിൽ നിന്നെല്ലാം സ്മെല്ലെല്ലാം അടക്കാൻ പറ്റാണ്ട്. അപ്പൊ ഞങ്ങൾ അധികം ഇനി ഇതാക്കുന്നില്ല, പറയുന്നില്ല. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് വന്നിട്ട് ഇനി പാടേണ്ട ഫൈനലി ഏതെങ്കിലും സോങ് പാടണ്ടോ? ഒരു സോങ് പാടിട്ട് എന്താ വെച്ചാൽ അത് അവസാനിപ്പിക്കും. എന്നിട്ട് അവർക്ക് എല്ലാവർക്കും നന്ദിയും, അതേമാതിരി ഇത്ര നേരം കണ്ടതിനും, അതേപോലെ ഈ ഓണത്തിന് വന്നിട്ട് സ്പെഷ്യൽ താങ്ക്സ് ടു സ്മ്യൂൾ തരംഗ്, എനിക്കൊരു ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത്, ലൈവ് വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്നെ പുഷ് ചെയ്തത് സ്മ്യൂൾ തരംഗാണ്. നല്ല ടെൻഷൻ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് അതിനി എക്സ്പേർട്ട് ആയിക്കോളൂ. എന്ന് വെച്ചപ്പോ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ ഫസ്റ്റ് ലൈവ് തന്നെയായിരുന്നു, എനിക്കും കാര്യമായിട്ടൊന്നും അറിയില്ല, എങ്ങനെ സംസാരിക്കണം എന്ന് കൂടി അറിയില്ല. ബട്ട് എന്തൊക്കെയോ സംസാരിച്ചു, എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ ഇവിടെ സൗമ്യ പാട്ട് പാടിയത് കാരണം അതൊക്കെ ഒന്ന്
ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, താങ്ക് യു ശ്രീകൃഷ്ണൻ. ലാസ്റ്റ് ആയിട്ട് ഒരു പാട്ട് പാടാം. ഹിന്ദി ഞാൻ പാടിയിട്ടില്ല, ഒരു ഹിന്ദി പാട്ട് പാടിയ ഒരു സോങ് ആണ്. ഈശ്വര സത്യ ഹൈ സത്യ ശിവ ഹൈ ശിവ ഹീ സുന്ദര ഹൈ ജാഗോ जीवन ज्योत जागर है सत्यम शिवम सुंदरम आ सत्यम शिवम सुंदरम सत्यम शिवम सुंदरम सुंदरम സത്യം ശിവം സുന്ദരം 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 സത്യം ശിവം സുന്ദരം സത്യം ശിവം സുന്ദരം സത്യം ശിവം സുന്ദരം ഇവിടെ പൂർണ്ണാരി നൈസ് ടോൺ പറഞ്ഞിട്ട് താങ്ക്സ് അനുരാജ്, യു ആർ സോ ടാലന്റഡ്. നാമരാജ് താങ്ക്സ്, പ്രീന താങ്ക്സ്, നിഖിൽ മധു താങ്ക്സ്, അരുൺ മോഹൻ താങ്ക്സ് അലോട്ട്. അരുൺ മോഹൻ ഒക്കെ നല്ല സീൻ. താങ്ക് യു അരുൺ മോഹൻ, രാജേഷ, പിന്നെ മുഹമ്മദ് നബീല്, ശ്രീകൃഷ്ണൻ, പിന്നെ ഒരു പാട്ട് പാടി ലാസ്റ്റ് ആയിട്ട് ഗൗരി കണ്ണാന്തുമ്പി പാടാമോ ഇനിയും ഘോരം ഇല്ലല്ലോ പൊക്കാലം കലയാടാമി കണ്ണാടാമി ക്ഷമയോടെ ഇരുന്നതിൽ വളരെ വളരെ നന്ദി. ഹാപ്പി ഓണം എല്ലാവർക്കും.
ബൈ 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 താങ്ക് യു.